ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജുനൈസും വിഷ്ണുവും തമ്മിലാണ് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നോമിനേഷനായിരുന്നു. നോമിനേഷൻ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബോസ് അവതരിപ്പിച്ചത്. അതായത് നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തുള്ള ക്യാമറ നോക്കി നിങ്ങൾക്ക് ആരെയാണ് നോമിനേഷൻ ചെയ്യാനുള്ളത് അവരെ നോമിനേറ്റ് ചെയ്യുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഷ്ണു ആണെങ്കിൽ ഗാർഡൻ ഏരിയയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ക്യാമറയിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട് വിഷ്ണു നിൽക്കുന്ന സമയത്താണ് ജുനൈസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മിഥുനും അവിടേക്ക് വന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഞാൻ നോമിനേഷൻ ചെയ്യുകയാണ്, നിങ്ങൾ അകത്തേക്ക് കയറി പോകണമെന്ന് പറഞ്ഞപ്പോൾ കയറിപ്പോയി ഇരുവരും. എന്നാൽ ജുനൈസ് ആണെങ്കിൽ അകത്തേക്ക് കയറി പോയിട്ട് അവിടെ ഗ്ലാസ്സിലൂടെ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിരുന്നു. വിഷ്ണു അത് അവിടെ വെച്ച് കണ്ടിരുന്നു. അതിനുശേഷം നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം വിഷ്ണു അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇതിലെ ഗ്ലാസ്സിലൂടെ നോക്കിയത്? ഞാൻ നോമിനേഷൻ ചെയ്യുന്നത് നീ കേട്ടില്ലേ, ചെവി വെച്ച് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഇത് ബിഗ് ബോസ് പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള നീ ചെയ്തത് എന്ന് വിഷ്ണുവാണ് ജുനൈസിനോട് ചോദിക്കുകയാണ്. എന്നാൽ അപ്പോൾ ജുനൈസ് പറഞ്ഞത്, ഞാൻ അത് കേട്ടിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്നിട്ട് കോപ്രായം കാണിക്കുകയായിരുന്നു എന്നാണ് ജുനൈസ് പറഞ്ഞത്. എന്നിട്ട് ജുനൈസ് ഇതും കൂടി പറഞ്ഞു, നിനക്ക് അത്ര വലിയ വിഷമമുണ്ടെങ്കിൽ നീ ബിഗ് ബോസിനോട് പോയി കംപ്ലൈൻറ്റ് പറയാ എന്ന്. അപ്പോൾ വിഷ്ണു അവിടെ പോയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞ വാക്ക് ഇവിടെ ജുനൈസ് തെറ്റിച്ചിരിക്കുകയാണെന്ന് അവിടെ വിഷ്ണു പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ജുനൈസ് പറയുന്നു വിഷ്ണുവിനോട്, നിനക്കൊരു കണ്ടന്റ് ഇത്രയും ദിവസം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിന്നെ ആവശ്യമില്ലാത്ത കണ്ടന്റാണ് നീ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ജുനൈസ് പറഞ്ഞത്. എന്നാൽ അവിടെ നിന്ന് റിനീഷ പറഞ്ഞു, ഇതൊരു കണ്ടന്റ് ക്രിയേഷൻ ഒന്നുമല്ല, നീ ചെയ്ത കാര്യം തന്നെയാണ് വിഷ്ണു അവിടെ പറഞ്ഞത് എന്ന് റിനീഷ വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ ബാക്കി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.